ഇതാണെന്റെ വീട്. അച്ഛന്റെ മനസ്സുമാർ നമ്മളെങ്ങോട്ട് തിരിച്ചു വിളിച്ചത്, നിന്റെ ഭാഗ്യമാണ്. പിന്നെ അച്ഛനെ പറ്റി ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് ചോദിച്ചാലും മറത്തൊന്നും പറയരുത്. അച്ഛനാണെങ്കിൽ സ്ത്രീകൾ മറുപടി പറയുന്ന ഇഷ്ടമേ അല്ല. പിന്നെ ഇവരൊക്കെ എത്ര നിർബന്ധിച്ചാലും ഒരു രണ്ടു മൂന്ന് മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഇവിടെ നിൽക്കുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ എവിടെ പോകും? നമ്മൾ ഊട്ടിക്ക് പോകുന്നു ഹണിമൂണിന്. വന്ന് കയറും മുമ്പ് പോയാ അച്ഛനും അമ്മയ്ക്ക് എന്ത് തോന്നും? ഒന്നും തോന്നാതിരിക്കാനായി പോകുന്നത്. ഇവൻ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഡ്രൈവർ ആയിരുന്നില്ലേ? അതന്ന് ഇപ്പൊ എവിടുത്തെ ഡ്രൈവറാ? ഡ്രൈവർ ഇങ്ങ വന്നേ. അച്ഛൻ എന്തിയടാ? അച്ഛൻ പുറത്തു പോയേ. എന്നാ വാ, നമുക്ക് കാത്തോട്ടിരിക്കാം. വേണ്ട വേണ്ട, ആദ്യമായിട്ടല്ലേ, അവര് വന്നിട്ട് കേറിയാ മതി. എന്താ മോളെ ഇത്? ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛന് ആചാരങ്ങളിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. നീ വലത് കാലം വെച്ച് ഐശ്വര്യമായിട്ട് കയറുക. വാ. ഇതാരാ? ഇതിവിടുത്തെ വേലക്കാരിയാ. അച്ഛൻ മുഹൂർത്തത്തിൽ തന്നെ എത്തി, ഭാഗ്യം. അതെ, അച്ഛന്റെ കാഴ്ചപ്പാട് നീ ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായി. ഞാനിത് മറന്നു. അല്ല, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ദൈവമേ, നിനക്ക് നന്ദി, പെട്ടെന്ന് ഇങ്ങ് എത്തിക്കാൻ തോന്നിയല്ലോ. എന്തുവാ നോക്കിയിരിക്കുന്നത്? അച്ഛന് ചായ എടുത്തുണ്ടോ? ഇവനെന്താ ഇടി? എവിടെ ഇവിടുത്തെ ഡ്രൈവർ? വിവരമില്ലല്ലോ. ഉണ്ടാവത്തിട്ട് ഉണ്ടാവത്തിട്ടേ. നല്ല വീടാണ് കേട്ടോ, സെറ്റപ്പ്. നിങ്ങളൊക്കെ സന്തോഷമായിട്ട് കഴിയുന്ന അറിഞ്ഞാ മതിയടേ. എനിക്ക് ഇതാണടേ മഹാദേവൻ ആണെന്ന് തോന്നുന്നു. അച്ഛാ അതെന്റെ കൂട്ടുകാരനാ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോളേജിലെ, ഇപ്പൊ കുറച്ച് നാളായിട്ട് ഗൾഫിലായിരുന്നു. എന്നെ കാണാൻ വേണ്ടി വന്നത്. അത് അവന്റെ ഭാര്യ, അപ്പുറത്ത് ഭാര്യയുടെ അച്ഛൻ. വല്ലാത്തൊരു ശബ്ദം തോന്നുന്നു. എന്നെ മനസ്സിലായോ എന്തരോ? എന്റെ മോളെയാണ് ഇവൻ കെട്ടിയിരിക്കുന്നത്. ഓ, മനസ്സിലായി മനസ്സിലായി. അകത്തോട്ടിരിക്കാം, ഞാനൊന്നകത്ത് പോയി റെഡി ആയിട്ട് ഉടനെ വരാം. ധൃതിയൊന്നുമില്ലല്ലോ. എന്തൊരു ധൃതി, റെഡി ആയിട്ട് വരി. എന്റെ മോള് ഭാഗ്യവതിയാണ് കേട്ടാ. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ. അതെ അതെ. നീ എന്തരടെ നോക്കി നിൽക്കുന്നത്? ചുമ്മാ എനിക്ക് റസ്റ്റ് വേണം. വാ. ലക്ഷ്മി, അയ്യോ, എപ്പോഴായിരുന്നു? എന്തെന്ന്? അതൊന്നുമല്ല, എനിക്ക് അച്ഛനെ കാണാൻ മോഹമുണ്ടെന്ന് പറയാൻ എനിക്കൊരു മോഹമുണ്ടായി. ഞാൻ അച്ഛനെന്ന് പറഞ്ഞത് കരഞ്ഞു വിളിച്ചോണ്ട് ഒറ്റ ഓട്ടമല്ലേ. എത്ര ഞാൻ പറയാൻ ശ്രമിച്ചു, കേൾക്കണ്ടേ? അതാണ് മനപ്പൊരുത്തം എന്ന് പറയണത്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരണമെന്ന് ചൊല്ലി ഇറങ്ങിയതാണ്. അപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറൂട്ടത്. വരും പോവാ. എന്തിന്? മരുമോന്റെ വീട്ടിലോട്ട് വരാം. അമ്മാവി അച്ഛനും അമ്മാവി അമ്മയ്ക്കും പ്രത്യേകിച്ച് കാരണമല്ല. വേണോ? സംഭവം ശരി തന്നെ, പക്ഷെ ഈ തിരക്കിനിടയിൽ ഇതിനൊക്കെ എവിടാ സമയം? ലക്ഷ്മിയുടെ അച്ഛൻ എന്ന് പറഞ്ഞ എന്റെ അച്ഛൻ, എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ലക്ഷ്മിയുടെ അച്ഛൻ. അതാണല്ലോ അതിന്റെ ഒരു. രണ്ടുപേരും മരിക്കുന്നില്ല. അച്ഛനമ്മയും കൂടെ വന്നോട്ടെന്നെ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് എന്തിനാ ആലോചിക്കാൻ? രണ്ടുപേരും രണ്ടായിട്ട് അച്ഛൻ ഇതുവരെ ഉണന്നില്ലേ മോനെ? പുള്ളിക്കാരെ എങ്ങനെ എണീക്കാൻ വൈകും? ഞാൻ വിളിക്കണോ? വേണ്ട, ക്ഷീണമുണ്ടാവും. എണീക്കുമെന്നെ വിളിച്ചാ മതി. പ്രഭു ആണ് രാജാവാണെന്നൊന്നും ഞാൻ നോക്കില്ല. എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ടില്ലേ ചവിട്ടി പുറത്താകും ഞാൻ. ശല്യപ്പെടുത്താതെ ഉറക്കം ക്ഷീണം. അച്ഛാ ഒരുപാട് വൈകി, വിളിച്ചു പറയാനുള്ള സ്ഥലം വീട്ടിൽ പോണേ, പെട്ടെന്ന് പോണം. ശരി തന്നെ, അതുകൊണ്ട് തന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് പോവാം. സൂക്ഷിക്കണം, കാലം മോശം. അവരെല്ലാം പോയി. എന്താച്ചാ മറ്റവരല്ലേ? ഞങ്ങള് വിമാനത്തിൽ വെച്ചുള്ള പരിചയമല്ലേ, ചുമ്മ കാണാൻ വേണ്ടി വന്ന്. എന്തരടേ പേടിപ്പിക്കണത്? അവ എന്തായിരുന്നു ഇവിടെ വന്നത്? കണ്ണപ്പന്റെ കൂടെ വന്ന അതിഥി. അതിഥി എന്റെ ശത്രുവാണ്. വീട്ടിൽ വന്ന ശത്രുവിനെ മാനിക്കണം. എവരെല്ലാം കൂടി എന്തിനടേ ഇങ്ങോട്ട് വന്നത്? ഞങ്ങള് പഴയ സുഹൃത്തുക്കളല്ലേ, ഞാൻ കുടുംബസമയം ക്ഷണിച്ചിട്ട് വന്ന.
എന്റെ ശത്രുവാണവൻ, എത്രയും വേഗം പറഞ്ഞു വിടണം. എനിക്ക് ചൊറഞ്ഞോണ്ട് വരട്ടെ. ശരി, ഉറക്കമൊക്കെ സുഖമായിരുന്നോ? ശരിയായില്ല തേവേട്ട, യവന്റെ ശല്യം. അല്ല, ഇതാരാ? വന്നാട്ട് വന്നാട്ട് വന്നാട്ട്. നീ ഇതെവിടെ പോയി? ഞാൻ വീട് വരെ ഒന്ന് പോയതാ. എന്തൊരു തേവേണ്ണ. ഇത് മിസ്റ്റർ കുബേരൻ. വാ, ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് നേരിട്ട് അടുത്തറിയുന്നവര് തന്നെ. അടുത്തലേ വേഷ അറിയ. ആരാ അത്? യൂണിയൻകാര. എന്തു വേണം? ഇവിടെ അടുത്തൊരു ലോഡർ ഇറക്കാൻ വന്നതാ. തിരിച്ചു പോണ വഴിക്ക് പെങ്ങളെ ഒന്ന് കാണാമെന്ന് കരുതി. പെങ്ങളോ? ഇവിടെ ഏത് പെങ്ങളാ നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ മകന്റെ ഭാര്യ. എന്റെ മകന്റെ ഭാര്യ നിങ്ങളുടെ പെങ്ങളോ? കൊള്ളാമല്ലോ. നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞു? പോയിട്ട് പിന്നെ മാറാം. മാറാം. നീ ബഹളം വെക്കണ്ട, വീട് മാറിയിട്ടുണ്ട്. ഒളി വന്നേ. ഇവളാണ് എന്റെ മകന്റെ ഭാര്യ. ഇവള് നിങ്ങളുടെ പെങ്ങളാണോ? ഇങ്ങനെ ആ പറഞ്ഞത് സത്യമാണ്. ഞാൻ ആ സത്യം അച്ഛനിൽ നിന്ന് മറച്ചു വെച്ചു. ഞങ്ങൾ രണ്ടുപേരും മഹാദേവന്റെ മക്കളാണ്. ഞങ്ങളുടെ മുതുകത്ത് ഒരുപോലത്തെ മറുക കണ്ടപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം എനിക്ക് മനസ്സിലായത്. എനിക്ക് ഒരു പിടി കിട്ടില്ലടേ. പറ എന്റെ പെങ്ങളവിടെ? എന്റെ മോനെ തൊട്ടാലുണ്ടല്ലോ. മോനെ അച്ഛനും ഒരു കാര്യം പറയട്ടെ. നാണക്കേട് കൊണ്ട് പറയാത്തതാ, ഇവിടുത്തെ അടിച്ചു കളിക്കാരിൽ അച്ഛനുണ്ടായ മകനാണ് ഉണ്ണികൃഷ്ണൻ. പറയാ സത്യം പറയാ. പറയാ നിന്റെ ആരാണ്? അയ്യടാ കൊള്ളാം, അവന്റെ ആരുമല്ല ഇവളേ. ഈ നിൽക്കുന്ന ബാലകൃഷ്ണന്റെ ഭാര്യ, ഇവിടുത്തെ വേലക്കാരി. എല്ലാം ഞാൻ വ്യക്തമാക്കി തരാം. ഇവൾ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ തന്നെ. എന്റെ ഭാര്യയാണ്? നിർത്താ, എനിക്ക് എല്ലാം മനസ്സിലായി. തരാതരത്തിൽ പെരുമാറുന്ന ഒരു പണക്കാര്, അവരെ നമ്പർ ഞാൻ പറയാറില്ലേ. ഇനി നീ ഇവിടെ നിൽക്കണ്ട. ഒരു ഉണ്ണി, ഇനി ഇവന്റെ വെപ്പാട്ടിയായിട്ട് കഴിയണോ നിനക്ക്? ഓടി. എടാ പുല്ലുകളെ, ഞായപ്പം വടക്കാണ് വടക്ക്. ഇതെല്ലാം കണ്ടും സഹിച്ചും വെറുതെ ഇരിക്കുന്ന കരുതണ്ട. ഞാനിപ്പം തിരിച്ചു വരും, നിന്റെ ഒക്കെ തലയെറിയാൻ. മഹാദേവാട്ടെ, നിന്റെ കൂടെ എനിക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു. സത്യം പറയട്ടെ, നിനക്കെത്ര പിള്ളേർ? അടിച്ചേളിക്കാരിലും അല്ലാതെ ഉണ്ടായതും ചേർത്ത് പറ. എത്രയൊന്നുവാ ഒരു തേവേണ്ണ. എടോ, കുടുംബത്തിൽ പറന്നവനാണ് ഈ മഹാദേവൻ. മഹാദേവൻ ഈ ഭൂമിയിൽ ഒരേ ഒരു സന്തതിയേ ഉള്ളൂ. ഈ നിൽക്കുന്ന എന്റെ മകൻ ഉണ്ണികൃഷ്ണൻ. അപ്പൊ ഈ നിൽക്കണവൻ നിന്റെ മോനല്ലേ? അല്ലടോ. യവനാ? അല്ല. എന്താടാ ഇതൊക്കെ? ആരാടാ ഇവരൊക്കെ? ഇനി അവനെ അടിക്കരുത്, അവൻ പാവാണ്. ഞാൻ പറയാം, ഞങ്ങൾ രണ്ടുപേരും മാട്ടുപെട്ടി ചന്തയിലെ കൂലിക്കാരൻ, വെറും കൂലിക്കാരൻ. പണം മോഹിച്ച് പണക്കാരുടെ കോലം കെട്ടി ഇവരുടെയൊക്കെ മക്കളെ പറ്റിച്ച് കല്യാണം കഴിച്ച ചതിയന്മാരാ. ഇപ്പൊ ഇവിടെ ഒന്ന് വിളിച്ചിറക്കേണ്ട ചന്താമര ഉണ്ണിയുടെ ഭാര്യ. അവക്ക് വേണ്ടിയാ ഉണ്ണി ഇതിനൊക്കെ കൂട്ടുന്നത്. നീയൊക്കെ മനുഷ്യനാവിടെ, എവരൊക്കെ കൂടെ നമ്മളെ ചതിച്ചല്ലോടെ കുമാരാ. ലക്ഷ്മി, ഇനി ഒരിക്കലും ആ പേര് വിളിക്കരുത്. ഞാൻ എന്ത് ദ്രോഹം നിങ്ങൾക്ക് ചെയ്തത്? എന്റെ അച്ഛൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ഇത്രയും ക്രൂരത ഞങ്ങളോട് വേണമായിരുന്നോ? എടാ, ഒന്നുമില്ലായ്മെന്ന് ഇത്രയൊക്കെ ഉണ്ടാക്കാനും നേടാനും ഞങ്ങൾക്കാവുമെങ്കിൽ ആണിച്ചരാടാ നിന്നൊക്കെ. ഇറങ്ങി വാടി. ഞങ്ങളൊക്കെ വെറും ഉണ്ണാക്കന്മാരിൽ നിന്ന് തെളിയിച്ചു തരാടെ ചന്തകളെ. തൃപ്തിയായല്ലോടാ നിനക്ക്? എനിക്ക് തൃപ്തിയായി. ഇതിൽ കൂടുതലൊന്നും ഒരു മകൻ അച്ഛന് വേണ്ടി ചെയ്യാനാവില്ല. മകൻ തന്നോട് എത്തുമ്പോ തനിക്കൊരു തുണയായിരിക്കും എന്നാ ഞാൻ കരുതിയത്. മാനം കെടുത്തു ഞാൻ കരുതിയില്ല. വേണ്ട വേണ്ട, സ്വന്തം തന്തയെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ വിട്ടിയാക്കി ഇവൻ. നാളെ നിന്റെ തലയെറിയാൻ പോലും മടിക്കില്ല. എനിക്കിങ്ങനൊരു മകനെയില്ല. വടി ഇവിടെ വരാൻ.